ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എടാ, അപ്പോൾ നിങ്ങൾക്കറിയാം യു പി എസ് സി ലെവൽ എക്സാമാണ് ഈ പറയുന്ന അസിസ്റ്റൻ്റ് കമാൻഡൻ്റ്. ഓക്കെ, അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പല ആൾക്കാരും മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് എങ്ങനെ പഠിക്കാം, പഠിക്കാൻ നമ്മൾ എസ് എസ് സി പഠിക്കുന്നവർക്ക് ബെറ്റർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഓക്കെ, എടാ, അപ്പോൾ അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഗ്ലാമർ പോസ്റ്റാണ്. യു പി എസ് സി നടത്തുന്ന എക്സാമാണ്, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഇനി ഡിഗ്രി ഇല്ലാത്തവർക്ക്, അതായത് ഫൈനൽ ഇയർ പഠിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും. ഓക്കെ, എടാ, അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തം 450 മാർക്കിനാണ് എക്സാം വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ജനറൽ സ്റ്റഡീസ്, സോറി, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ ആയിരിക്കും ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ജനറൽ സ്റ്റഡീസ് ആയിരിക്കും, അതായത് ജി കെ പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ 250 മാർക്കിനാണ് എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ റീസണിങ് ഇൻ്റലിജൻസ് ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ഏകദേശം 30-നും 45 മാർക്കിനും, അതായത് 30%-45% മാർക്കിന് ഇടയ്ക്ക് വാങ്ങിച്ച്, അല്ലെങ്കിൽ 30%-40% മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ രണ്ടാമത്തെ പേപ്പർ വാല്യൂ ചെയ്യത്തുള്ളൂ. ആ ഒരു പ്രശ്നം ഇവിടെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈയൊരു അസിസ്റ്റൻ്റ് കമാൻഡ് പരീക്ഷ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്നത് യു പി എസ് സി സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു എക്സാം എഴുതുന്നത്. അതായത് നമ്മളൊക്കെ സിവിൽ സർവീസ് ആ ഒരു ടൈമിൽ, എക്സാം പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എഴുതിയ 2014-15 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളൊക്കെ ഈ ഒരു അസിസ്റ്റൻ്റ് കമാൻഡ് പരീക്ഷ, അല്ലെങ്കിൽ ഇതുപോലെ യു പി എസ് സി നടത്തുന്ന പരീക്ഷകളെ നമ്മളൊരു വാം അപ്പ് എക്സാമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് മെയിൻ ടാർഗറ്റ് സിവിൽ സർവീസ് എക്സാമായിരിക്കും. അതിനോട് ആ ഒരു സിവിൽ സർവീസ് എക്സാം പ്രിലിംസിനോട് കിടപിടിക്കുന്ന ഒരു എക്സാമായിരിക്കും ഈ പറയുന്ന ഈ അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും ഏകദേശം സെയിം സാധനം തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരു എക്സസൈസ് എന്ന നിലയ്ക്ക് ഈ എക്സാം എഴുതാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് തയ്യാറെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങളൊരു എസ് എസ് സി ജി ഡി പഠിക്കുന്ന ലാഘവത്തോടെയോ, അല്ലെങ്കിൽ എസ് എസ് സിയുടെ സി പി ഒ പഠിക്കുന്ന ലാഘവത്തോടെയോ പഠിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല. ഓക്കെ, സത്യസന്ധമായിട്ട് പറയുന്നതാണ്, എനിക്ക് 2 മണിക്കൂറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ, 3 മണിക്കൂറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ, ആ സമയം മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മുഴുവൻ സമയവും 24 മണിക്കൂറിൽ കുറഞ്ഞത് ഒരു 18 അല്ലെങ്കിൽ ഒരു 16 മണിക്കൂറെങ്കിലും ഇരുന്ന് പഠിക്കുന്ന പിള്ളേരുണ്ട് സിവിൽ സർവീസിനൊക്കെ. പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്, ആ പിള്ളേർ എഴുതുന്ന പരീക്ഷയും കൂടിയാണ് ഇത്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അവർ ഈ പറയുന്ന എക്സാമിന് പോകത്തില്ല, മീൻസ് എക്സാം എഴുതാൻ പോകും, പക്ഷേ അവർ ബാക്കിയുള്ള ഫിസിക്കൽ ടെസ്റ്റിനോ കാര്യത്തിനോ ഒന്നും പോകത്തില്ല, കാരണം അവരുടെ ടാർഗറ്റ് വേറെ. ഓക്കെ, അപ്പോൾ എക്സാം എഴുതുമ്പോൾ കട്ട് ഓഫ് തനിയെ കൂടിക്കോളും. കട്ട് ഓഫ് തനിയെ കൂടുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർ ഇതിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ബാക്കിലോട്ട് പോകാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ പിന്തിരിപ്പിക്കുന്നതല്ല. ഓക്കെ, എല്ലാവരും എക്സാം എഴുതുക, എക്സാം എഴുതുക, എല്ലാവരും അപ്ലൈ ചെയ്യുക, എല്ലാവരും ഈ ഒരു എക്സാം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്നാൽ ഞാൻ പറയത്തുള്ളൂ, എല്ലാവരും ഈ എക്സാം അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക, ഇതിനുവേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ തോന്നും. ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ബാക്കിയുള്ള എസ് എസ് സി പോലുള്ള പരീക്ഷകൾക്ക് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഒരു എക്സാമിൽ. ഓക്കെ, അപ്പോൾ ഈ വരുന്ന 25-ാം തീയതി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഈ പറയുന്ന അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിന് വേണ്ടിയിട്ട് യു പി എസ് സി മോഡൽ ക്ലാസ് തന്നെയായിരിക്കും ഇതിനുണ്ടായിരിക്കും. നമ്മുടെ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ബാച്ചാണ് യു പി എസ് സിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 2015 ശേഷം, 2015 സിവിൽ സർവീസ് പ്രിപ്പറേഷന് ശേഷം ഞാൻ ഏറ്റെടുക്കുന്ന യു പി എസ് സിയുടെ ആദ്യത്തെ ഒരു സംരംഭവും കൂടിയാണ് ഈ പറയുന്ന അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ആളായിരുന്നാൽ പോലും നമ്മൾ അത്രയും കെയറിങ് കൊടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനോട് പറഞ്ഞയക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഒരു കാരണവശാലും ബാക്കിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. കാരണം നമ്മുടെ ആദ്യത്തെ ബാച്ചാണ്, ഇത്രയും വർഷം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ തുടങ്ങുന്ന ആദ്യത്തെ ബാച്ചാണ് അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിവിൽ സർവീസ് എന്നുള്ളൊരു മോഹത്തിൽ, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ നമുക്കിനി ആ ഒരു മേഖലയിലോട്ട് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മൾ ഈ ഒരു ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നീട് ഒരു കാര്യം, ഈ പറയുന്ന അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് ഉണ്ട്, ഈ പരീക്ഷ നിങ്ങൾ ക്രാക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്കലും കഴിഞ്ഞ് പിന്നീട് അവർ ഒരു ലിസ്റ്റ് ഇടും, ഷോർട്ട് ലിസ്റ്റ് ഇടും. ഓക്കെ, പിന്നീട് അവിടെ നിന്ന് ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ കഴിഞ്ഞൊക്കെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ IAS IPS IFS എന്നൊക്കെ പറയത്തില്ലേ, അതേ മോഡൽ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. ഓക്കെ, നേവി, ആർമി, പിന്നീട് എയർഫോഴ്സ് പോലുള്ള ഫോഴ്സിലേക്ക് നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരു നമ്മൾ, എനിക്ക് തോന്നുന്നു നേവിയിലൊക്കെ ആണ് എങ്കിൽ, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഏത് റാങ്കിലാണ് ആദ്യം കിട്ടുന്നതെന്ന്. എനിക്ക് തോന്നുന്നു സബ് ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന റാങ്കിലായിരിക്കും നേവിയിൽ ആദ്യം ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് പരീക്ഷ എഴുതുന്ന ഒരാൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നേവി പോലുള്ള ഫോഴ്സിലൊക്കെ പോകുമ്പോൾ ഏറ്റവും ആദ്യം കിട്ടുക സബ് ലെഫ്റ്റനൻ്റ് എന്ന ഇതിലായിരിക്കും. നമ്മൾ ഈ IPS ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ അവർക്ക് ആദ്യം ASP അല്ലെങ്കിൽ ACP എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ടായിരിക്കും അവരാദ്യം ചെയ്യുക, പോസ്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ റാങ്ക് മാറി മാറി വരിക. അപ്പോൾ ഈ ഒരു മേഖലയും അതുപോലെയാണ്. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ഭാവിയിൽ ബ്രിഗേഡിയർ, പിന്നീട് ഭാഗ്യമുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ഒക്കെ ചീഫായിട്ടൊക്കെ ഇരിക്കാം. ഓക്കെ, അതൊക്കെ സർവീസിൻ്റെ അവസാന നാളുകളിൽ ആർമിയുടെ ചീഫായിട്ടും ഡിഫൻസിൻ്റെ ചീഫായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇരിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്രയുമല്ല, ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ബൈ ബൈ.